ശബരിമല മേൽശാന്തിയായി വി കെ ജയരാജ് പോറ്റിയെയും മാളികപ്പുറം മേൽശാന്തിയായി രജികുമാറിനെയും തെരഞ്ഞെടുത്തു. തുലാമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് നറുക്കെടുപ്പ് നടന്നത്. തുലാമാസം 1-ാം തീയതി പുലർച്ചെ 5 മണിക്ക് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നട തുറന്ന് നിർമാല്യവും അഭിഷേകവും കഴിഞ്ഞതോടെ 5 ദിവസം നീളുന്ന തുലാമാസ പൂജകൾക്കാണ് തുടക്കമായത്. 5:30 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മണ്ഡപത്തിൽ മഹാഗണപതി ഹോമം നടന്നു. 5:45 മുതൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തർ ഇരുമുടി കെട്ടുമേന്തി 18-ാം പടി കയറി ദർശനത്തിന് എത്തിത്തുടങ്ങി. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരായിരുന്നു ആദ്യ ദിനം ദർശനത്തിനായി മല ചവിട്ടിയത്. 7:30 ഉച്ചപൂജ, പൂജ കഴിഞ്ഞ് 8 മണിക്ക് തന്നെ ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് നടപടികൾ ആരംഭിച്ചു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മനോജ് നറുക്കെടുപ്പ് നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചു. ആദ്യം ശബരിമല മേൽശാന്തി ലിസ്റ്റിൽ ഉൾപ്പെട്ട 9 ശാന്തിമാരുടെയും പേരുവിവരങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ ഉറക്കെ വായിച്ചു. അതിനുശേഷം ശബരിമല മേൽശാന്തി യോഗ്യതാ പട്ടികയിൽ ഇടം നേടിയ 9 പേരുടെ പേരുകൾ എഴുതിയ തുണ്ടുകടലാസുകൾ പേരുകൾ വീണ്ടും വായിച്ച ശേഷം നറുക്കെടുപ്പിന് സാക്ഷിയായവരെ സ്പെഷ്യൽ കമ്മീഷണർ അത് ഉയർത്തിക്കാട്ടി. തുടർന്ന് അവ ഓരോന്നായി ചുരുളുകളാക്കി 1-ാമത്തെ വെള്ളിപ്പാത്രത്തെ നിക്ഷേപിച്ചു. 2-ാമത്തെ വെള്ളിപ്പാത്രത്തിൽ മേൽശാന്തി എന്ന് എഴുതിയ 1 തുണ്ടും 8 എണ്ണം ഒന്നും എഴുതാത്ത തുണ്ടും നിക്ഷേപിക്കുകയായിരുന്നു. പിന്നീട് 2 പാത്രങ്ങളും അയ്യപ്പൻ്റെ പാദാരബിന്ദങ്ങളിൽ വെച്ച് പൂജിക്കുന്നതിനായി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർക്ക് കൈമാറി. പൂജയ്ക്ക് ശേഷം തട്ടം പുറത്തേക്ക് നൽകി. തുടർന്നാണ് നറുക്കെടുപ്പ് നടന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിയ കൗശിക് വർമ്മയാണ് ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുത്തത്. 7-ാമത്തെ നറുക്കിലൂടെ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി വാരിക്കാട്ടുമഠത്തിൽ വി കെ ജയരാജ് പോറ്റി ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹം നേരത്തെ മാളികപ്പുറം മേൽശാന്തിയായി ജോലി നോക്കിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ വിജയകുമാർ, അഡ്വക്കേറ്റ് കെ എസ് രവി, ദേവസ്വം കമ്മീഷണർ ബി എസ് തിരുമേനി, ഹൈക്കോടതി നിയോഗിച്ച നറുക്കെടുപ്പ് നിരീക്ഷകൻ റിട്ടയർഡ് ജസ്റ്റിസ് പത്മനാഭൻ നായർ തുടങ്ങിയവർ നറുക്കെടുപ്പിന് സാക്ഷികളായി. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിന് പിന്നാലെ തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിന് മുന്നിലായി ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് രീതിയിൽ മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടന്നു. എറണാകുളം അങ്കമാലി സ്വദേശി മൈലക്കോടത്ത് മനയിൽ MN രജികുമാറാണ് മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുത്തത്. 5-ാമത്തെ നറുക്കാണ് രജികുമാറിന് അനുകൂലമായി ലഭിച്ചത്. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിയ ഋഷികേശ് വർമ്മയാണ് ഇവിടെ നറുക്കെടുത്തത്. 15 നവംബർ ആരംഭിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുതൽ 1 വർഷമാണ് പുതിയ മേൽശാന്തിമാരുടെ കാലാവധി. പുറപ്പെടാ ശാന്തിമാരായ ഇരുവരും 15 നവംബർ ശബരിമലയിൽ ഇരുമുടി കെട്ടുമായി എത്തി ചുമതല ഏറ്റെടുക്കും. വൃശ്ചികം 1-ാം തീയതി തിരുനടകൾ തുറക്കുന്നത് പുതിയ മേൽശാന്തിമാർ ആയിരിക്കും. COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ച് 17 മുതൽ 21 വരെ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ദിവസേന 250 പേർ എന്ന കണക്കിൽ അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മല കയറി അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയ അയ്യപ്പ ഭക്തർക്ക് പ്രസാദ വിതരണം ചെയ്യാനും അപ്പം, അരവണ, ആടിയ ശിഷ്ടം, നെയ്യ് എന്നിവ ലഭ്യമാക്കാനും സന്നിധാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. COVID-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത്. ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർക്ക് അന്നദാനവും നൽകുന്നുണ്ട്.